നെയ് പായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 750 ഗ്രാമോളം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നല്ല ഡാർക്ക് നിറത്തിലുള്ള ശർക്കരയാണ് കേട്ടോ. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പായസത്തിലേക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിനെ ഒന്ന് പാനി കാച്ചിയെടുക്കാം. എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ ഒന്ന് പാനി കാച്ചി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. പായസത്തിന് നല്ല കളറായിരിക്കും ഡാർക്ക് നിറത്തിലുള്ള ശർക്കര യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി കൊണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ജീരകശാല അരി ഞാനിവിടെ 1 കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊരു കുക്കറിലിട്ട് 4 മുതൽ 5 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് കുഴഞ്ഞ പരുവത്തിൽ വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ അരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. വേവിച്ച അരിയും കൂടി ചേർത്തതിന് ശേഷം ഇതിന് നന്നായിട്ട് ശർക്കരപ്പാനി എല്ലാ സ്ഥലത്തും പറ്റി വരുന്ന പോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അടുപ്പ്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇത് നെയ് പായസം ആയതുകൊണ്ട് തന്നെ നെയ്യ് ഇത്ര അളവ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ആദ്യമേ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിന് നെയ്യ് എല്ലാ സ്ഥലത്തും പറ്റി വരുന്ന പോലെ നന്നായി യോജിപ്പിച്ചെടുക്കാം. ഏകദേശം ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായി കുറുകി വന്നിട്ടുണ്ട്. വീണ്ടും ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള നെയ് പായസം നല്ല കളർഫുള്ളായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂവും റൈസിൻസും എല്ലാം കൂടി ഫ്രൈ ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമ്മൾ നോക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. ഇത് 2 വിധത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതിൽ ഞാൻ കുറച്ച് ചെറുപരിപ്പ് ആഡ് ചെയ്തിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചെറുപരിപ്പ് വറുത്തതല്ല കേട്ടോ, പച്ച പരിപ്പാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടി നമുക്ക് ഒരുമിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പാലും പിന്നെ നമുക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പിന് കുറച്ച് വേവ് ഉള്ളതുകൊണ്ട് കുറച്ചധികം നേരം ഒന്ന് വേവിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പും കൂടി പാൽ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ കൺസിസ്റ്റൻസിയൊക്കെ സേമിയ പായസത്തിൻ്റെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പം ഇതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പാൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 കപ്പ് ബ്രൗൺ ഷുഗറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ഷുഗർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ സേമിയ പായസം ഇപ്പം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കാഷ്യൂസും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മൂങ് ദാൽ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലെയിൻ ആയിട്ടുള്ള സേമിയ പായസമാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഇത് വറുക്കാത്ത സേമിയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് 1 ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മുന്നേ ഞാനിവിടെ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സേമിയ പായസം നമുക്ക് എത്ര വിധത്തിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാൻ പറ്റും. കളറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടും അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ വളരെ സിമ്പിളായ രീതിയിലാണ് ഇന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സേമിയ എല്ലാം നന്നായി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ. ഞാൻ സേമിയ സെപ്പറേറ്റ് ആയിട്ടാണ് വേവിക്കുന്നത്. ഈ പായസത്തിലേക്ക് 1 കപ്പ് പാല് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേ സെയിം കപ്പിൽ തന്നെ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 1 സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ 3 കപ്പ് നല്ല ഫ്രഷായ തിക് മിൽക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിനെ ഒന്ന് കുറുക്കിയെടുക്കാം. 1 കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തു നമ്മൾ. ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും സേമിയ പായസം ഇങ്ങനത്തെ രീതിയിൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പം നമ്മുടെ ഇപ്പുറത്തെ അടുപ്പിൽ വെച്ച് സേമിയ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പാലില് വേവിച്ചത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ വേവിച്ച് വെച്ച സേമിയയിലേക്ക് ഈ പാലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ സേമിയ പായസം. ഇതിലേക്ക് കുറച്ച് ഏലക്കാ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. നല്ല ഒരു പിങ്കിഷ് കളറായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ സേമിയ പായസം. പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഷുഗറൊക്കെ അവനവൻ്റെ ഫാമിലിയുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇത് കുറുകുംതോറൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ പാലടപ്രഥമൻ പോലെയൊക്കെയുള്ള ഒരു നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള സേമിയ പായസം റെഡി ആയിട്ടിരിപ്പുണ്ട്. മിൽക്ക് മെയ്ഡും കട്ടിയുള്ള പാലും മാത്രമാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ ഡിഷുമായി തിരിച്ചു വരുന്നതുവരെ എല്ലാവരോടും ബൈ, താങ്ക് യു. ഒരു പാത്രത്തിലേക്ക് ഒരു 300 ഗ്രാമോളം ശർക്കര ഇതേപോലെ നമുക്കൊന്ന് പാനികാച്ചി എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വേറൊരു നമ്മൾ തേങ്ങാപ്പാൽ കൊണ്ടുള്ള പായസമാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കായിട്ട് ഞാനിവിടെ സോനാ മസൂരി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിനെ നന്നായി കഴുകിയതിന് ശേഷം വറുക്കൊന്നും വേണ്ട കേട്ടോ. അതേപോലെ തന്നെ നമുക്കൊന്ന് കുക്കറിൽ നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് കുഴഞ്ഞിട്ട് വേണം നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മളുടെ ശർക്കര പാനികാച്ചി എടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കല്ലും മണ്ണും ഒന്നും ഇല്ലാതെ ശർക്കര നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉള്ളതാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. അപ്പൊ എന്റെ ശർക്കരയിൽ ഒരുപാട് കല്ലും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊന്ന് അരിച്ചെടുത്തതാണേ. അപ്പൊ നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടിരിപ്പുണ്ട്. 1 നൂൽപ്പരുവ് ഒന്നും ആവണ്ട കേട്ടോ, ചുമ്മാ ഒന്ന് നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുത്താൽ തന്നെ മതിയാകും. ഇനി നമുക്ക് ഈ അരിച്ചു വെച്ച ശർക്കര പാനിയിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ സോനാ മസൂരി റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചരി ഉണ്ടെങ്കിൽ അതുകൊണ്ടും ചേർത്ത് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. പക്ഷെ എന്നാലും നല്ല ഒരു ടേസ്റ്റ് സോനാ മസൂരി റൈസ് ഉപയോഗിക്കുമ്പോഴായിരിക്കും, കാരണം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വേറെ പരിപ്പോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആ വേവിച്ചു വെച്ച അരി ഇതിലേക്ക് ചേർത്ത് വീണ്ടും ഇതിനെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ട് നമുക്ക് ഇതിലേക്ക് 2 പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് തേങ്ങാപ്പാല് ഒന്ന് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾ അരി വേവിക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങാപ്പാലിൽ വേവിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പൊ ഇതാ ഇനി നമ്മൾ അതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് 1/2 പാലും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ഒരു റോബസ്റ്റ പഴം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ മിക്സാക്കി എടുക്കാം. പക്ഷെ ഞാൻ ഇതിന്ന് മിക്സാക്കി എടുക്കുന്നില്ല, ഈ പഴത്തിന്റെ ആ ഒരു സത്ത് ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ അഗ്രഹാരത്തിലൊക്കെ ഇങ്ങനെ പായസം തയ്യാറാക്കാറുണ്ട്, അതാണ് ഞാൻ നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നത്. വീണ്ടും എന്താ കുറച്ച് തേങ്ങാപ്പാൽ കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും തലപ്പാല് 1/4 കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പഴം ഇതിൽ നിന്ന് എടുത്ത് മാറ്റുകയാണേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് ഇതിൽ തന്നെ യോജിപ്പിച്ച് എടുക്കാൻ പറ്റും. പക്ഷെ ഞാനിതൊന്ന് ഇതിലെ നിന്ന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സോനാ മസൂരി റൈസ് കൊണ്ടുള്ള പായസം റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അൺസോൾട്ടഡ് ആയ ബട്ടറാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കേണ്ടത്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള പായസം റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വേറൊരു പായസമാണ്. അതിനായിട്ട് ഞാനിവിടെ പച്ചരിയും പിന്നെ ചെറുപരിപ്പുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി 1 കപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പരിപ്പ് 1/4 കപ്പ് മാത്രം എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യ് വേണം, ശർക്കര വേണം, പിന്നെ കശുവണ്ടിയും കുറച്ച് ഞാൻ കുങ്കുമപ്പൂവും ഏലക്കാപ്പൊടിയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പശുവിൻ്റെ പാലാണ് കേട്ടോ, തേങ്ങാപ്പാലല്ല. ഞാനിവിടെ 1 ലിറ്റർ പാലിനുള്ള അളവുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ആരെങ്കിലും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും തയ്യാറാക്കി നോക്കുക. അപ്പൊ ഇതാ ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതാ ഇങ്ങനത്തെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഇട്ടതിന് ശേഷം കശുവണ്ടി അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ കശുവണ്ടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഈ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ എല്ലാ പായസത്തിലും നമ്മൾ കശുവണ്ടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കിസ്മിസ് അല്ലെങ്കിൽ റേസിൻസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിന്ന് കാഷ്യു മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ആ വറുത്ത് കോരിയ അണ്ടിപ്പരിപ്പ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ വേവിക്കാനുള്ളത് നമുക്ക് അരിയും പരിപ്പും കൂടി ഒന്ന് വേവിച്ചെടുക്കണം.
അപ്പൊ നമ്മള് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരിയ അതേ നെയ്യിൽ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ ഈ പരിപ്പും അരിയും. അതും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരുപാട് ചുമപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചുമപ്പിച്ച് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇതിനെ വേവിക്കാനായിട്ട് വെക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ അരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് വറുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നല്ല രീതിയിൽ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ പായസത്തിന്റെ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതായത് കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാകും. അരിയും പരിപ്പും ഒരുപാട് ചുമപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. ഒന്ന് അതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇതിനെ ഈ നെയ്യിൽ തന്നെ കിടന്നിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അടുപ്പ് ഇപ്പൊ ലോ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിതാ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ 1 ലിറ്റർ പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും ചട്ടി കുറച്ച് ചെറുതായ പോലെ തോന്നി കേട്ടോ എനിക്ക്. അപ്പൊ ഇതെല്ലാം കൂടി തിളച്ച് പൊങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കുക്കറിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പൊ കുക്കറിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ വലിയ പാത്രം ഉണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് അത് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എന്റെ ചട്ടി തീരെ ചെറുതായി പോയത് കൊണ്ടിട്ട് ഞാൻ ഒരു കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മളിതാ ആ അരിയും പരിപ്പും ഒഴിച്ചു കൊടുത്ത 1 ലിറ്റർ പാലും വെള്ളം നമ്മൾ 1 കപ്പോളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി നമ്മളിതാ ഈ ഒരു കുക്കറിൽ വെച്ചിട്ട് 5 മുതൽ 6 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇതാ നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോഴത്തേക്കും എന്താ നമ്മൾ ശർക്കര പാനി കാച്ചാനായിട്ട് ഇവിടെ പുറത്ത അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോ ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തും ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ അതാണ് ഒരു പാത്രത്തില് പഞ്ചസാരയും കൂടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാ ഇപ്പൊ നമ്മളുടെ ശർക്കര പാനിയൊക്കെ ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതാ ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചൊഴിക്കാം. അപ്പൊ ഇതും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം തന്നെയാണ്. അപ്പൊ വ്യത്യസ്തമായ ഈ 5 പായസങ്ങളും എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോ ഇതാ ഇപ്പൊ നമ്മള് ശർക്കര പാനി മുഴുവനെ അരിച്ചു കഴിഞ്ഞു കണ്ടില്ലേ. ഒരുപാട് കല്ലും മണ്ണും ഒക്കെ ഉള്ള ശർക്കരയായിരുന്നു കേട്ടോ എന്റെ കയ്യിലുള്ളത്. അപ്പൊ നല്ല ഓർഗാനിക് ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടെൻഷനൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതാ നമ്മളുടെ ഇപ്പൊ വിസിലെല്ലാം അമർന്നു വന്നിട്ടുണ്ട്. അരിയും പരിപ്പും നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചിതാ ഇതേപോലെയൊക്കെ നമ്മൾ കുക്കറിൽ വെക്കുമ്പോഴത്തേക്കും കുറച്ചിങ്ങനെ പുറത്തേക്ക് ഒന്ന് പൊങ്ങി വരും കേട്ടോ. അപ്പൊ ഇതാ ആ ഒരു രീതി നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ പാനിൽ തന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും കണ്ടില്ലേ. നല്ല ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ അരിയും പരിപ്പും കൂടി ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. ഇതിന്റെ കളറ് തന്നെ കണ്ടില്ലേ എന്ത് നല്ല വൈറ്റ് കളറാണ്. നമ്മൾ പാലിലാണല്ലോ വേവിച്ചത്, അതുകൊണ്ട് തന്നെ നല്ല വെള്ള നിറത്തിൽ നമുക്ക് അരിയും പരിപ്പും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഇതിനെ നമുക്ക് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസം തന്നെയാണ് നമ്മൾ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതായത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യോ എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കശുവണ്ടിയും കൂടി ഒന്ന് വറുത്തിടണം. ഞാൻ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ, റൈസിൻസ് യൂസ് ചെയ്തിട്ടില്ല, കാഷ്യൂസ് മാത്രമേ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ മുകളിലേക്ക് ഞാൻ വീണ്ടും 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതായത് ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിച്ചു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതാ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള പായസം റെഡി ആയിട്ടിരിപ്പുണ്ട്. കൂടെ തന്നെ ഞാൻ കുറച്ച് കുങ്കുമപ്പൂവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കഴിയുന്നത്ര ആൾക്കാരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ ഇനി പുതിയ ഒരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരോടും ബൈ, താങ്ക് യു.